പ്രതിഷേധത്തിന്റെ പുതുചരിത്രം തീർത്ത സിപിഐഎം. കാടും കടലും ആകാശവും കുത്തകൾക്ക് തീരെഴുതി പ്രതിസന്ധിക്കാലത്തും ജനദ്രോഹ നയങ്ങൾ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരായിട്ടായിരുന്നു സമരം. ചെങ്കൊടികളും പ്ലക്കാർഡുകളുമുയർത്തി 25 ലക്ഷത്തിലധികം പേർ സ്വന്തം വീടുകൾ സമരകേന്ദ്രങ്ങളാക്കി. ഞായറാഴ്ച വൈകിട്ട് 4 ആരംഭിച്ച അരമണിക്കൂർ നീണ്ട സത്യാഗ്രഹത്തിന് സംസ്ഥാനത്തെ 7.5 ലക്ഷം വീടുകൾക്ക് പുറമെ പാർട്ടി, വർഗ ബഹുജന സംഘടനാ ഓഫീസുകളും വേദിയായി. സംഘടിത പ്രതിഷേധങ്ങൾക്ക് വിലക്കുള്ള കോവിഡ് മഹാമാരിയുടെ കാലം ജനവിരുദ്ധ നയങ്ങൾക്ക് അവസരമാക്കിയ കേന്ദ്ര സർക്കാരിനെതിരായ രോഷമാണ് സമരത്തിൽ പ്രതിഫലിച്ചത്. വിദ്യാർത്ഥികളും യുവാക്കളും തൊഴിലാളികളും കർഷകരും കർഷക തൊഴിലാളികളും സത്യാഗ്രഹത്തിൽ അണിചേർന്നു. കലാസാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ ശ്രദ്ധേയമായ വ്യക്തിത്വങ്ങളും ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവരും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ആദായനികുതി ദായകരല്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും 6 മാസത്തേക്ക് മാസം 7,500 രൂപ വീതം അക്കൗണ്ടിൽ നിക്ഷേപിക്കുക, ആവശ്യക്കാർക്ക് 10 കിലോ ഭക്ഷ്യധാന്യം 6 മാസത്തേക്ക് നൽകുക, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം ഉപേക്ഷിക്കുക തുടങ്ങിയ 16 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സത്യാഗ്രഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ദേശവ്യാപകമായി ഇന്ന് ആഗസ്റ്റ് 23 എല്ലാ പാർട്ടി മെമ്പർമാരും അവരുടെ വീടുകളുടെ വാതിൽക്കൽ അരമണിക്കൂർ പ്രതിഷേധം നടത്തുക. 4 മണി മുതൽ 4:30 വരെ ഇത് ഉന്നയിക്കുന്ന 16 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദായ നികുതിദായകരല്ലാത്ത മുഴുവൻ കുടുംബങ്ങൾക്കും 1 മാസം 7,500 വെച്ച് 6 മാസക്കാലം കൊടുക്കണമെന്നാണ്. 2, എല്ലാ കുടുംബങ്ങൾക്കും 15 കിലോ ധാന്യം 6 മാസത്തേക്ക് കൊടുക്കണം. അതുൾപ്പെടെയുള്ള 16 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്.